ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്പോൾ. നമ്മൾ നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമായിരുന്നു അല്ലേ. ആദ്യത്തെ ഒരു എക്സർസൈസ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ പാർട്ട് തുടങ്ങുന്നത് 2 equations അല്ലെങ്കിൽ 2 സമവാക്യങ്ങൾ എന്ന പോർഷനിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ, 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനുമാണെങ്കിൽ 170 രൂപ. ഒരു പേനയുടെ വില എത്രയാണ് ഒരു നോട്ട്ബുക്കിൻ്റെയോ? ഇപ്പോൾ ഇവിടെ ഒരു പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് പേനയും നോട്ട്ബുക്കുമാണ് നമ്മളുടെ കഥയിലെ എന്താണ് നായകന്മാർ. അപ്പോൾ നമുക്ക് എന്ത് വേണം? അവരെ രണ്ടുപേരെയും ആദ്യം ഒരു വേരിയബിൾ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെറ്റ് പെൻ ഈക്വൽ ടു എക്സ് എന്നും നോട്ട്ബുക്ക് നമുക്ക് വൈ എന്നും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ 2 equations ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ആദ്യം പറഞ്ഞേക്കുന്നത് 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ. ഒരു പേന എക്സ് ആണെങ്കിൽ 2 പേന 2x, 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 110 രൂപ. മനസ്സിലായോ? എക്സ് എന്ന് പറയുന്നത് പെന്നാണ്, വൈ എന്ന് പറയുന്നത് നോട്ട്ബുക്കാണ്. അപ്പം 2 പെൻ എന്ന് വെച്ചാൽ 2 പെൻ എന്ന് പറയുമ്പോൾ 2x, 3 നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ 3y. അത് രണ്ടും കൂടെ കൂട്ടുമ്പം എത്ര രൂപ കിട്ടും? 110 രൂപയാകും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും കൂടി എന്താണ്? 170 രൂപ. ഇതിനകത്ത് നിന്ന് നമുക്ക് പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും വില കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നും എടുക്കും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എക്സിനെയും വൈനെയും. ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണ്? ആദ്യത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2ഉം വൈയുടെ കോയിഫിഷ്യൻ്റ് 3ഉം, രണ്ടാമത്തതിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2ഉം വൈയുടെ കോയിഫിഷ്യൻ്റ് 5ഉം. ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയഫിഷ്യൻസ് ഈക്വൽ ആയിട്ടുണ്ടോ? ഉണ്ട്. നോക്കിക്കേ, എക്സിൽ എക്സിൻ്റെ കോയഫിഷ്യൻസ് 2 കേസിലും 2 തന്നെയാണല്ലേ. അങ്ങനെ വരുന്ന ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കിവരെ എങ്ങനെ ചെയ്യാമെന്നറിയോ? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, 2 equations നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻസിൽ ഒരെണ്ണത്തിൽ നിന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഏതിൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്യണം? അതിനുവേണ്ടി നിങ്ങൾ RHS നോക്കുക. ഈ സൈഡാണ് RHS കേട്ടോ. RHSനകത്ത് നമുക്കറിയാം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറല്ലേ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വലിയ നമ്പർ ഏതാ? ഇതാണ്. അപ്പോൾ വലിയ നമ്പർ വരുന്നതിനെ നമ്മൾ ആദ്യം എഴുതും. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഈ സെക്കൻഡ് ഇക്വേഷൻ എഴുതണം, 2x + 5y = 170. രണ്ടാമത് ഇത് 2x + 3y = 110. ഇനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്? സബ്ട്രാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കേ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. 170 - 110 എത്രയാ? 60 = 5y - 3y എന്ന് പറഞ്ഞാൽ 2y. 2x - 2x എത്രയാ? 0. അപ്പം ഇത് 0 ആയിട്ട് പോയി, എക്സിൻ്റെ വേരിയബിൾ പോയി. ഇപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് വൈയുടെ വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇനി അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ മേലേ വൈയുടെ വാല്യൂ 2y = 60 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 60 / 2 ആയിരിക്കും. കാരണം ഇത് 2 × y ആണ്, അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും കേട്ടോ. അപ്പോൾ ഇത് 30 നമുക്ക് ആൻസർ കിട്ടി. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ? ആ, ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഈ ഒരു വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുത്തേക്കാം. അപ്പോൾ 2x to find x, ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? 2x + 3y = 110 ആയിരുന്നു. നമ്മൾക്ക് വൈയുടെ വാല്യൂ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ മാറ്റമൊന്നും വരില്ല. 2x + 3, വൈക്ക് പകരം 30 × 30 = 110 എന്നാകും. അതായത് 2x + 90 = 110 എന്നാകും. അതിനകത്ത് നിന്ന് 2x, ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ എക്സ് വരുന്ന ടേമിനെ ഒരു സൈഡിൽ നിർത്തുക, ബാക്കിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. = 110. ഈ +90 ഇപ്പുറത്ത് വരുമ്പോൾ -90, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 20 എന്ന് വരും. അപ്പം 2x = 20 എന്ന് കിട്ടി.
ഈ 2x = 20 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ഇവിടെ 2 × x ആ, അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ, അപ്പൊ 20/2 = 10. നമുക്ക് എന്ത് കിട്ടി? എക്സും കിട്ടി, വൈയും കിട്ടി. എന്തായിരുന്നു നമ്മുടെ എക്സും വൈയും? നമ്മുടെ എക്സും വൈയും പേനയുടെ വിലയും നോട്ട്ബുക്കിന്റെ വിലയും. പേനയുടെ വില എത്രയാ? ₹10. എക്സ് അല്ലായിരുന്നോ പേന, അതുകൊണ്ട് ₹10. നോട്ട്ബുക്കിന്റെ വില ₹30. കിട്ടിയില്ലേ? ഈസി അല്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്തത്, അടുത്തത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണേ. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വൈയുടെ വാല്യൂ ഒക്കെ എഴുതി എന്ന് പഠിച്ചല്ലോ അല്ലേ. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സർസൈസിൽ തന്നിട്ടുണ്ട്. എക്സർസൈസ് അല്ല എങ്കിലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു കോളത്തിൽ തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെയിം രീതിയിൽ ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. അപ്പം മുമ്പത്തെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ആദ്യം എന്ത് ചെയ്യണം, പേനേനെ നമ്മൾ എക്സ് എന്ന് വിളിക്കാം. പെൻ ആൻഡ് പെൻസിലാണ് ഇവിടെ, നോട്ട്ബുക്ക് അല്ല. പെൻസിലിനെ ഇവിടെ വൈ എന്ന് വിളിച്ചു. ഇനി 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 എങ്ങനെ എഴുതും? 4 പേന അപ്പോൾ 4x + എത്ര പെൻസിലാ? 3 പെൻസിൽ. അപ്പോൾ 3y എത്ര രൂപയായി? 66 ആയല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ റെഡി. അടുത്തതോ, 7 പേനയ്ക്കും 3 പെൻസിലിനും 7 പേന + 3 പെൻസില് = എത്രയാ? 111. സെക്കൻഡ് ഇക്വേഷൻ ആയി. ഇനി എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടേ? ആ പേനയുടെ പെൻസിലിൻ്റെ വില കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? ആ നമ്മൾ എന്ത് എഴുതും? എക്സും വൈയും സൈഡിൽ എഴുതി നോക്കും. എക്സിൻ്റെ ഇവിടുത്തെ കോയഫിഷ്യൻസ് 4ഉം 7ഉം ആണ്, വൈയുടെ 3 3. രക്ഷപ്പെട്ടില്ലേ? മുമ്പേ എക്സിൻ്റെ ആയിരുന്നു കോയഫിഷ്യൻ്റ് സെയിം, ഇവിടെ വൈയുടെയാണ് കോയഫിഷ്യൻ്റ് സെയിം. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ എന്ത് മനസ്സിലാക്കണം? വൈ ഇത് ഇതിൽ നിന്ന് ഇവിടെ സബ്ട്രാക്ഷൻ നടക്കുമ്പം വൈയുടെ ടേം 0 ആയി പോകും. അപ്പോൾ എക്സിൻ്റെ ടേം തന്നെ വരും. എക്സിൻ്റെ വാല്യൂ നമുക്ക് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം, അതിൽ നിന്ന് പിന്നെ വൈയുടെ ടേം കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സെയിം അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഏത് ഇക്വേഷനിൽ നിന്നാണ് അടുത്ത ഇക്വേഷൻ മൈനസ് ചെയ്യേണ്ടതെന്ന് അറിയണം. അതിന് RHS നോക്കുക. ഇതാണ് RHS, ഇവിടെ വലുത് 111. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആദ്യം എഴുതണം. എപ്പോഴും സെക്കൻഡ് ഇക്വേഷൻ തന്നെ ആവണം ആദ്യം എഴുതേണ്ടതെന്നില്ല. ഇവിടെ നോക്കിയിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ വലിയ നമ്പർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ 7x + 3y = 111. 4x + 3y = 66. അപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 111 - 66. മൈനസ് ആണ് ചെയ്യേണ്ടത്, ഇത് 45 എന്ന് വരും. ആൻഡ് ഇത് 0 ആകും അല്ലേ. 3y - 3y 0 ആകും. 7x - 4x 3x എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3x = 45 എന്ന് കിട്ടി. ഇതിനകത്തു നിന്ന് x = എന്താകും? 45/3 = 15 എന്ന് കിട്ടും. അപ്പോൾ എന്തിൻ്റെ വിലയാണ് കിട്ടിയേ? എക്സിൻ്റെ വാല്യൂ 15, അതായത് പേനയ്ക്ക് 15 രൂപ. ഇനി വൈ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. വൈ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. അപ്പോൾ 4x + അപ്പോൾ 4 × x 15 ആണ് നമുക്ക് കിട്ടി. 4x + 3y വാല്യൂ നമുക്കറിയത്തില്ല, 66. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 60 + 3y = 66 എന്ന് വരും. ഇനി വേരിയബിൾ ഉള്ള ടേമിനെ ഇവിടെ നിർത്തുക. 66 ഇതിപ്പുറത്തേക്ക് വരുമ്പോൾ 60 ആകും, ഇപ്പുറത്തേക്ക് വരുമ്പോൾ 6 ആകും. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 3y = 6 എന്ന് വന്നു അല്ലേ. 3y = 6 ആണെങ്കിൽ y = എത്രയാ? 6/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ആ പെൻസിലിന് എത്ര 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 രൂപയായി? 2 രൂപ, ₹2. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലം ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ എക്സർസൈസിൻ്റെ പോർഷനിൽ കിടക്കുന്ന പ്രോബ്ലം ആണ് കേട്ടോ. ഞാനത് മറ്റേ കൺസെപ്റ്റുമായിട്ട് ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഇതിപ്പോൾ എടുത്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ മറ്റൊരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് മുമ്പേ പറഞ്ഞിരുന്ന പ്രോബ്ലത്തിന് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ എഴുതി പോവാം. ലെറ്റ് എന്തൊക്കെയാ ഉള്ളത്? പെൻസിലും പേനയും. ഓക്കെ, പെൻസിലിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, പേനേനെ നമുക്ക്
വൈ എന്ന് വിളിക്കാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മൂന്ന് പെൻസിലിനും മൂന്ന് പെൻസിൽ 3x പ്ലസ് നാല് പേനയ്ക്കും 4y എത്ര രൂപയാ? 66 ആണ് ആദ്യത്തെ ഇക്വേഷൻ ആയല്ലോ. അടുത്തതോ, ആറ് പെൻസിലിനും 6x പ്ലസ് അടുത്തതോ മൂന്ന് പേനയ്ക്കും ഈക്വൽ ടു 72 റുപ്പീസ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? സോൾവ് ദ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ. എങ്ങനെ കണ്ടുപിടിക്കും? ആ നമുക്കറിയാം, ആദ്യം എന്ത് ചെയ്ത് നോക്കണ്ടേ? എക്സും വൈയും എഴുതുക. എക്സിൻ്റെ ഇവിടുത്തെ കോയഫിഷ്യൻ്റ് 3 വൈയുടെ ഇവിടുത്തെ കോയഫിഷ്യൻ്റ് 4 എക്സിൻ്റെ ഇവിടുത്തെ കോയഫിഷ്യൻ്റ് 6 ഇവിടുത്തെ കോയഫിഷ്യൻ്റ് 3 നോക്കിക്കേ. എക്സിൻ്റെ ഇവിടെ സെയിം ആണോ? അല്ല അല്ലേ. വൈയുടെയോ? സെയിം അല്ല. രണ്ടുപേരുടെയും സെയിം അല്ല. അപ്പോൾ എന്നാ ചെയ്യും നമ്മൾ? ഇങ്ങനെ വരുന്ന കേസിൽ രണ്ട് സെയിം ആയിട്ട് വന്നാൽ നമുക്കറിയാം ആ സെയിം ആകുന്ന വേരിയബിള് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും പൊക്കോളും, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഇവിടെ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എക്സിലേക്കൊന്ന് നോക്കിക്കേ. 3 ഉം 6 ഉം 3 ഏതെങ്കിലും നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ആക്കാൻ പറ്റുമോ? പറ്റുമോ? അല്ലേ. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റത്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതിനെ മൊത്തത്തിൽ ഇൻറ്റു 2 വെച്ച് ചെയ്യണം. ഓക്കെ, ഇൻറ്റു 2 വെച്ച് ചെയ്യണം. എന്തിനാ? ഇത് 6 ആക്കാൻ വേണ്ടിയിട്ട്. ഇത് 6 ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാനറിയാം അല്ലേ. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻസ് സെയിം ആയിട്ട് വരില്ലേ. ആ അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? 3x എന്ന് പറയുന്നത് 3 × 2 = 6x പ്ലസ് 4 × 2 = 8y. ഈ സൈഡിൽ മാത്രമല്ല, ഈ സൈഡിലും ചെയ്യണം എന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അടുത്തത് 66 × 2 = 132. ഓക്കെ, 132. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി. ഇതായി നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ ഇല്ല, ഈ ഇക്വേഷന് പകരം നമ്മൾ ഇങ്ങനെ എഴുതി. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 6x + 3y = 72. ഇനി നമുക്കൊന്നുകൂടി എഴുതി നോക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എക്സ്, വൈ, ഇതിനകത്ത് എക്സിൻ്റെ വേരിയബിൾ കോയഫിഷ്യൻ്റ് 6, വൈയുടേത് 8. സെക്കൻഡ് ഇക്വേഷൻ ഇത് തന്നെ, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 6, വൈയുടെ കോയഫിഷ്യൻ്റ് 3. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് സെയിം ആയില്ലേ. ആ അപ്പം നമുക്കിനി നമ്മൾ മുമ്പേ പഠിച്ച മെത്തേഡ് അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ തമ്മിലാ? ഇതും ഇതും തമ്മിൽ. അപ്പോൾ ഇനി ആദ്യം ഏതാ എഴുതണ്ടേ? ഇവിടെ ഇതാണ് വലുത് അല്ലേ. രണ്ടാമത്തെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ് വലുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ 6x + 8y = 132 എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. 6x + 3y = 72. ഓക്കെ, എങ്ങനെ ചെയ്യാം? 2 - 2 = 0. 7 + 6 = 13 അല്ലേ. അപ്പോൾ 16 കിട്ടും. = 8 - 3 = 5 y. ഈ എക്സിൻ്റേത് ക്യാൻസലായി പോകും, 0 ആയി പോകും. അപ്പോൾ നമുക്ക് 5y = 60 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് y = 60/5 = 12 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ കിട്ടിയേ. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അറിയാം അല്ലേ. എങ്ങനെ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. 3x + 4y, അതായത് 4 × 12 = 66. ദാറ്റ് ഇംപ്ലൈസ് 3x. 4 × 12 എത്രയാ? 48. സോറി, ഇത് പ്ലസ് ആണേ. 3x + 48 = 66. ദാറ്റ് ഇംപ്ലൈസ് 3x. വേരിയബിൾ ഉള്ളതിനെ ഇവിടെ നിർത്തുക. 66 - 48, ദാറ്റ് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ 3x = 18 എന്ന് കിട്ടും. 3x = 18 ആണെങ്കിൽ x = 18/3 = 6. എത്രയാ മക്കളെ കിട്ടിയേ? നമുക്ക് എക്സിൻ്റെ വാല്യൂ 6 ആയിട്ടും വൈയുടെ വാല്യൂ 12 ആയിട്ടും കിട്ടി. അതായത് പെൻസിലിൻ്റെ വില ₹6 പേനയുടെ വില ₹12. മനസ്സിലായോ? ഇനി നമുക്ക് എക്സർസൈസിലുള്ള ക്വസ്റ്റ്യൻ ചെയ്താലോ. എക്സർസൈസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ ചെയ്തിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 cm ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 cm ആയി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നേ ഒന്ന് നോക്കിക്കേ. ഒരു ചതുരത്തിൻ്റെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ 26 ആണ്. ആദ്യം നമുക്കത് എഴുതാം.
പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ. പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 26 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 26 സെൻറ്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളത്തിനെ, ലെങ്തിനെ ഞാൻ എക്സ് എന്നും ബ്രെഡ്ത്തിനെ വൈ എന്നും എടുക്കുവാണേ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? 2 × ലെങ്ത് + ബ്രെഡ്ത് ആയിരുന്നു. ഇത് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം കേട്ടോ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് വരുമ്പോഴേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം 2 × ലെങ്ത് + ബ്രെഡ്ത് ആണ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇനി ലെങ്തിനെ എക്സ് ആയിട്ടും ബ്രെഡ്ത്തിനെ വൈ ആയിട്ടും എടുത്തു വെച്ചു. ഇനി എന്നാ ചെയ്യണ്ടേ? ഈ ഒരു ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും. അപ്പോൾ ഈ നീളത്തിനെ 2 മടങ്ങാക്കുക. അപ്പോൾ 2x ഉം വീതി 3 മടങ്ങുമാക്കി. വീതി അപ്പോൾ എന്തായി? 3y ആക്കി. ഓക്കെ, മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 2x ഉം 3y ഉം 2x ലെങ്തും 3y ബ്രെഡ്ത്തും ആയിട്ട് വരുന്ന മറ്റൊരു ചതുരം വരച്ചപ്പം അതിൻ്റെ പെരിമീറ്റർ എന്തായി? വേറൊരു നമ്പറായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × L + B ആണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്നറിയാം. അപ്പോൾ പുതിയ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2x + 3y എന്ന് പറയുന്നത് എത്രയാണെന്നാ തന്നേക്കുന്നത്? 62 ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ കാര്യം. ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ കേസ് എന്തായിരുന്നു? അതിൻ്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താ? 2 × x + y എന്ന് പറയുന്നത് 26 ആണ്. ഇതാണ് ആദ്യം കണ്ടുപിടിച്ചത് കേട്ടോ. ഞാൻ രണ്ടാമത് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? 2 × L + B ആണ് 26. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും ആണ്. അങ്ങനെയാണ് 2 × x + y 26 എന്നും കിട്ടി. അതുപോലെ രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത, ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ 2 ഇരട്ടിയാണ് അതിൻ്റെ ലെങ്ത്, 3 ഇരട്ടിയാണ് അതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും 2x ഉം 3y ഉം ആയി. അതിൻ്റെ പെരിമീറ്റർ 62 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ എക്സും വൈയും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനെ ആദ്യം നമുക്കൊന്ന് എന്ത് ചെയ്തെഴുതണം? മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതാം? മിസ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ബ്രാക്കറ്റ് വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഈ 2 എന്ന് പറയുന്ന നമ്പർ ഈ രണ്ട് പേർക്കും കോമൺ ആണ്. അപ്പോൾ എങ്ങനെയാ? 2 × 2x, അതായത് 4x. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4x + 2 × 3y 6y = 62 എന്നായി. ഇത് ഇനി അടുത്തയാൾ എന്നായി നോക്കിക്കേ? 2 × x 2x + 2 × y 2y = 26 എന്നായി. അപ്പം ഇതാണ് നമ്മളുടെ പുതിയ 2 ഇക്വേഷൻ. ഇതൊന്ന്, ഇത് 2. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇവരെ നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ മതി. അപ്പം നോക്ക്, എക്സ് വൈ, ആദ്യത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 4, വൈയുടെ കോയിഫിഷ്യൻറ്റ് 6. രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2, വൈയുടെ കോയിഫിഷ്യൻറ്റും 2. അപ്പം നമ്മളിനി ചിന്തിക്കണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എക്സിൻ്റെ കോയിഫിഷ്യൻസ് സെയിം അല്ല, വൈയുടെ കോയിഫിഷ്യൻസും സെയിം അല്ല. അപ്പം ആ മെത്തഡല്ല, ആദ്യത്തെ മെത്തഡല്ല യൂസ് ചെയ്യേണ്ടത്. ഇനി എന്നാ ചെയ്യണം? ഇവരിൽ ഏതെങ്കിലും ആൾക്കാരെ സെയിം ആക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ എക്സ് 4 ഇവിടെ 2 ആ. അപ്പം ഇവിടെ × 2 ചെയ്താൽ 4 ആവത്തില്ലേ? ആകും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫുൾ ഇക്വേഷനെ × 2 ചെയ്യണം കേട്ടോ. ആ ഫുൾ ഇക്വേഷനെ × 2 ചെയ്യണം. ഏതായി ഈ ഇക്വേഷൻ 2 × 2 വരുന്നത്? ഈ ഇക്വേഷൻ അല്ലേ. അപ്പം ആ സെക്കൻഡ് ഇക്വേഷനെ മൊത്തം നിങ്ങൾ × 2 ചെയ്യണം. അപ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻ ഏതാ? 2x എന്ന് പറയുന്നത് 4x ആയിട്ട് മാറും, +2y എന്ന് പറയുന്നത് 4y ആയിട്ട് മാറും, = 26 × 2. 26 × 2 എത്രയാ? 52 അല്ലേ. 52. അപ്പം നമുക്ക് എന്ത് കിട്ടി? വേറൊരു ഇക്വേഷൻ 3 കിട്ടി. ഇനി ഏത് ഇക്വേഷനുമായിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടേ? ഈ ഇക്വേഷനുമായിട്ടല്ലേ. അപ്പം ഇവിടെ 62 ഇവിടെ 52 ആണ്. അപ്പോൾ ആദ്യം ഏതാ എഴുതണ്ടേ? ഇത് വേണം ആദ്യം എഴുതാനായിട്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി അത് എഴുതാം. 4x + 6y = 62 ആണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇപ്പോൾ കിട്ടിയത് 4x + 4y = 52. സോൾവ് ചെയ്യാൻ മൈനസ് ചെയ്യാം. 62 - 52 = 10. 6y - 4y = 2y. എക്സിൻ്റെ പാർട്ട് 0 ആയി പോകും. അപ്പോൾ 2y = 10 എന്ന് കിട്ടി. അതിനകത്തുനിന്ന്
വൈ ഈക്വൽ ടു 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ വൈ 5. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് 5 ആയിരുന്നു. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയേ. അപ്പം 4x + 4y = 5, 4 × 5 = 52. ദാറ്റ് ഇംപ്ലൈസ് 4x + 5 × 4 അല്ലേ, 4 × 5 എന്ന് പറയുന്നത് 20 ആണ്, = 52. ഇനി എക്സിൻ്റെ ടേമിനെ ഇവിടെ നിർത്തുക, 52. ഇയാളിപ്പുറത്തേക്ക് വരുമ്പോൾ -20, ദാറ്റ് ഈസ് ഈക്വൽ ടു 32. 4x എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ എക്സ് എത്രയാണ്? 32/4 = 8. എന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. മനസ്സിലായോ? ആ ഇങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. തരുന്ന രണ്ട് ഇക്വേഷൻ്റെ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയിഫിഷ്യൻസ് സെയിം ആണെങ്കിൽ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി എല്ലാം ഡിഫറൻ്റ് ആണ് അങ്ങനെയെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കോയിഫിഷ്യൻസിനെ ഈക്വൽ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഒരു ഇക്വേഷനിൽ നിന്ന് അടുത്ത ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഇനി ഏത് ഇക്വേഷനിൽ നിന്ന് ഏത് ഇക്വേഷനാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്കണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ഒരു ചെറിയ ബെല്ലൈക്കണം കൂടി ഉണ്ട്, അങ്ങോടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ.